പ്രണയിച്ച് കല്യാണം കഴിച്ച രണ്ടുപേർ വിവാഹം കഴിഞ്ഞ് 10-18 വർഷം കഴിയുമ്പോൾ രണ്ടുപേരുടെയും അവസ്ഥ കീരിയും പാമ്പിനെയും കാളും കഷ്ടമായിരുന്നു. ഒരാൾ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഗൃഹനാഥൻ, രണ്ടാമത്തെ ആളാകട്ടെ വീട്ടിലെ പണികളെല്ലാം ചെയ്തു മടുത്ത വീട്ടമ്മ. ഇവർക്കിടയിൽ അങ്ങനെ പ്രശ്നങ്ങൾ പതിവാകുമ്പോൾ രണ്ടുപേരും കൂടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ടൈം ട്രാവൽ ചെയ്ത് അവരുടെ 20-ാം വയസ്സിലേക്ക് പോകുന്നു. ഇവർ കോളേജിൽ വെച്ച് കണ്ടുമുട്ടി പ്രണയിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക്. പ്രസന്റിൽ എന്തിന് വിവാഹം നേരത്തെ ചെയ്തു, എന്തിന് കല്യാണം കഴിച്ച് ജീവിതം നശിപ്പിച്ചു എന്ന തോന്നലായിരുന്നു രണ്ടുപേർക്കും ഉണ്ടായിരുന്നത്. ഈ ടൈം ട്രാവൽ അവരുടെ ഉള്ളിലെ മനോഭാവത്തെ മാറ്റിയെടുക്കുവോ അതോ ഭാവിയിൽ തങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞ് അവർ ആ ബന്ധമേ വേണ്ടെന്ന് പറഞ്ഞ് ജീവനും കൊണ്ട് ഓടുമോ എന്നതെല്ലാം വളരെ രസകരമായി പറഞ്ഞ 2017 റിലീസായ ഗോ ബാക്ക് കപ്പിൾ എന്ന കഥയാണ് 2017 റിലീസായ ഗോ ബാക്ക് കപ്പിൾ എന്ന കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കഥ തുടങ്ങുന്നത് ഒരു കല്യാണവേദി കാണിച്ചുകൊണ്ടാണ്. ഇവിടെ വിവാഹിതരാകാൻ പോകുന്നത് കഥാനായകനായ ചോയും കഥാനായികയായ ജിൻജുവുമാണ്. ആദ്യം വേദിയിലേക്ക് എത്തുന്നത് ചോയാണ്. അവൻ അവിടെ എത്തിക്കഴിഞ്ഞ് ജിൻജു അവളുടെ അച്ഛന്റെ കൈ പിടിച്ച് വേദിയിലേക്ക് നടന്നു വരുന്നു. പക്ഷെ ആ സമയം അച്ഛൻ തന്നെ അവളുടെ ഡ്രസ്സിൽ അറിയാതെ ചവിട്ടി അവൾ അങ്ങനെ മറിഞ്ഞടിച്ച് അവിടെ വീഴുന്നു. അത് കണ്ട് ചോയ് ഓടിയെത്തി അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ഇതിൽ നിന്ന് തന്നെ ഇവർ പരസ്പരം എത്ര കെയർ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാമായിരുന്നല്ലോ. ഇവരുടേത് ലവ് മാരേജ് ആണ്, രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചവരാണ്. അങ്ങനെ അവർ ഹാപ്പിയായി അവിടെ വിവാഹിതരാകുന്നു. അവരങ്ങനെ ഈ വിവാഹവേദിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു ഫ്ലാഷ് ബാക്ക് ഇവിടെ അവസാനിക്കുന്നു. പിന്നീട് നമ്മൾ 14 വർഷങ്ങൾ കഴിഞ്ഞു കാണുമ്പോൾ രണ്ടുപേരും കോടതി മുറിക്ക് വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. അവരുടെ ഡിവോഴ്സ് ഫൈനലൈസ് ചെയ്തിരിക്കുന്നു. ആ ടീം ചിരിച്ചുകൊണ്ട് അവൾക്കൊരു ഹാൻഡ് ഷേക്ക് കൊടുക്കാനായി ചോയ് ശ്രമിക്കുമ്പോൾ തിരിച്ചവനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് അവൾ ആ കൈ തട്ടിക്കളയുന്നു. എനിക്ക് കിട്ടേണ്ട ക്യാഷ് മര്യാദയ്ക്ക് തരണം, അതിന്റെ കാര്യം മറക്കരുതെന്ന് അവൾ പറയുമ്പോൾ അതൊക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ തരാമെന്ന് തന്നെ അവൻ അവളോട് തിരിച്ചും പറയുന്നു. അവിടെ നിന്ന് അവൾ പോകാനായി നിൽക്കുമ്പോഴാണ് കുഞ്ഞിനെ കാണാനായി ഞാൻ ഇടയ്ക്ക് വരുമെന്ന് അവൻ അവളെ ഓർമ്മിപ്പിക്കുന്നത്. അത് കേൾക്കുന്ന അവൾക്ക് സമ്മതിക്കാതെ വേറെ വഴിയുമില്ല. കാരണം കോടതിയിൽ ആ ഒരു എഗ്രിമെന്റോട് കൂടിയാണ് രണ്ടുപേരും ഡിവോഴ്സ് നേടിയത്. അങ്ങനെ രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിയുന്ന സമയത്താണ് നമ്മൾ ഈ സംഭവങ്ങൾക്ക് ഒരു മാസം മുന്നേ നടന്ന കാര്യങ്ങൾ കാണുന്നത്. അതായത് ഇവർ ഡിവോഴ്സ് ആകുന്നതിന് ഒരു മാസം മുന്നേ നടന്ന കാര്യങ്ങൾ. ഒരു വീട്ടമ്മയാണ് ജിൻജു. വളരെ ചെറിയ കുട്ടിയായ അവരുടെ മകനായ സിയോജിൻ അവളെ വിട്ട് മാറാറില്ല. ഈവൻ ടോയ്ലറ്റിൽ പോകുമ്പോ വരെ ആ കുട്ടിയെ എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയിലാണ് ജിൻജു ഉണ്ടായിരുന്നത്. ഇത് പക്ഷെ ചോയ്ക്ക് തീരെ ഇഷ്ടമല്ല. ചോയ് ഈ കാര്യങ്ങൾ പറഞ്ഞ് അവളെ വഴക്കു പറയും കളിയാക്കിയൊക്കെ ചെയ്യുമ്പോൾ അവള് തിരിച്ചൊന്നും പറയാതെ ഒരു തുറച്ചുനോട്ടത്തിൽ ഉത്തരം ഒതുക്കും. അവളും താല്പര്യം ഉണ്ടായിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നതല്ലോ. ഒരു രീതിയിൽ കുട്ടിയെ മാറ്റി നിർത്താൻ പറ്റാത്തത് കൊണ്ട് ചെയ്തു പോകുന്നതാണ്. അന്നത്തെ ദിവസം ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. പക്ഷെ അത് ചോയ്ക്ക് ഓർമ്മയില്ല എന്ന കാര്യം ജിൻജുവിന് മനസ്സിലാകാൻ കുറച്ച് വൈകിപ്പോയിരുന്നു. കാരണം അവൾ നോക്കുമ്പോ അവിടെ ഒരു ജ്വല്ലറി ഗിഫ്റ്റ് ഇരിപ്പുണ്ട്. തങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഓർത്ത് ഇയാൾ തനിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നതാണെന്ന് കരുതി അവൾ അത് വളരെ സന്തോഷത്തിൽ എടുക്കുമ്പോഴാണ്, നീ ഇതെടുക്കല്ലേ, ഇത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഒരു ഡോക്ടറിന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്, അയാൾ പറഞ്ഞിട്ട് വാങ്ങിച്ചു വെച്ച ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. ആ സമയത്ത് അവൾ അവനോട് അവനിത് ഓർമ്മയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ഡോറിന്റെ പാസ്വേഡ് എന്താണെന്ന് ചോദിക്കുന്നു. ഓ, അത് ഓർമ്മയില്ലേ, നമ്മുടെ വെഡിങ് ഡേറ്റ് ആണെന്ന് പറഞ്ഞ് ആ ഡേറ്റ് പറയുമ്പോഴാണ് ഇന്നാണല്ലോ ആ ദിവസം എന്ന കാര്യം തന്നെ അവൻ ഓർക്കുന്നത്. ജിൻജു വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് പോലെ തന്നെ ചോയും അവന്റേതായ ജോലിയിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ആ സ്ട്രെസ്സിലൊക്കെ പെട്ട് ഡേറ്റ് ഓർമ്മയുണ്ടായിരുന്നില്ല. ഗിഫ്റ്റ് വേണ്ട, ഒരു വിഷ് പോലും ചെയ്തില്ലല്ലോ എന്ന് അവളാകെ കലി പിടിച്ച് അവൻ ജോലി സംബന്ധമായ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിരിക്കുന്ന ഒരു ചെറിയ ഡയറി എടുത്ത് അവനെ ഭീഷണിപ്പെടുത്തുന്നു. ചോയ് ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ അവന്റെ ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഈ ഡോക്ടേഴ്സുമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അതിലാണ് എഴുതിയിരിക്കുന്നത്. അവന് ജോലിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഒരു ഡയറിയാണ്. അത് വെള്ളത്തിലേക്ക് ഇടുമെന്ന് പറഞ്ഞ് അവൾ പേടിപ്പിക്കുമ്പോൾ ഇവൻ അങ്ങനെ ചെയ്യരുത്, ഈ ഒരു ജോലിയും കൊണ്ട് കിട്ടുന്ന കാശും കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും കൊച്ചിന് ഡയപ്പർ വാങ്ങുന്നതും എന്ന് പറഞ്ഞ് കണക്കൊക്കെ പറയുമ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നു. അവൾ പക്ഷെ അത് കൊടുക്കുന്ന മട്ടയില്ല, എന്നെക്കാളും വലുത് ഇതല്ലേ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും കാലി തുള്ളി നിൽക്കുമ്പോൾ ആ ബുക്ക് നശിപ്പിച്ച ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യുമെന്ന് അവൻ പറയാണ്. അവൻ കാഷ്വൽ ആയിട്ടാണെന്ന് പറയുന്നതെങ്കിലും അത് കേട്ട് ഇവളാകെ ഷോക്കാവുന്നു. അവളുടെ കയ്യിൽ നിന്ന് അറിയാതെ തന്നെ ആ ബുക്ക് സ്ലിപ്പായി വെള്ളത്തിലേക്ക് വീണ് ആകെ നനഞ്ഞു കുളിക്കുന്നു. ദേഷ്യം വന്ന് അവൻ അവളെ തള്ളിയിട്ടിട്ട് ആ ബുക്ക് എടുക്കുന്നുണ്ട്. അവൾ അപ്പോഴും ആ ഷോക്കിൽ നിന്ന് വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. അവൻ പിന്നീട് റെഡിയായി വണ്ടിയിലേക്ക് കയറിയിരുന്ന് ആ ബുക്ക് നോക്കുമ്പോൾ ഫുള്ള് നനഞ്ഞു കുതിർന്ന് അകത്തെ അക്ഷരങ്ങൾ വായിക്കാൻ പറ്റാത്ത പരുവത്തിലേക്ക് മാറിയിരുന്നു. കൂടാതെ അവന് ഒരു ഫോൺ കോളും വരുന്നു. ഏതോ ഡോക്ടറാണ്, അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്ന
സമയത്ത് കറക്റ്റായി ചെല്ലാൻ സാധിക്കാത്തതിന്റെ പേരിലാണ് വിളിച്ച ചീത്ത പറയുന്നത്. ഈ ഡയറിക്കകത്തായിരുന്നു അവന്റെ എല്ലാ അപ്പോയിന്റ്മെന്റ്സും എഴുതിയിരുന്നത്. ഇനിയിപ്പോ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അവൻ ഈ ബുക്ക് മര്യാദയ്ക്ക് കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അറിയില്ല. എന്തു ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് അവിടെയുള്ള ഫ്ലവർ ഷോപ്പിലേക്ക് അവന്റെ കണ്ണു വിടുന്നത്. അതിലെ ഒരു പൂ അവൻ പ്രത്യേകം നോട്ടം ഇടുന്നു. വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ അവൾക്ക് അത് ഗിഫ്റ്റ് ചെയ്യാന്ന് അവൻ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട്. ഇതേ ടീം വീട്ടിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ജിഞ്ചുവിന് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയുന്നതിന് മുന്നേ കുഞ്ഞുണരുന്നു. അങ്ങനെ പിന്നെ കുഞ്ഞിനെ ഒക്കെ എടുത്ത് വെച്ചുകൊണ്ടാണ് അവള് ഭക്ഷണം കഴിക്കുന്നത്. പിന്നീട് കുഞ്ഞിനെ ഉറക്കാനായി പോകുമ്പോഴാണ് അവിടെ മിന്നി മിന്നി കത്തുന്ന ലൈറ്റ് അവള് ശ്രദ്ധിക്കുന്നത്. ഈ ലൈറ്റ് ഒന്ന് മാറ്റാനായിട്ട് എത്ര ദിവസമായിട്ട് ഞാൻ പറയാം, അതുപോലും ശ്രദ്ധയില്ലല്ലോ എന്ന് അവൾ ആകെ സങ്കടപ്പെടുന്നു. ഇതേ ടീം ജോലിക്കായി ചെന്നിരിക്കുന്ന ചോയ് അവിടെയുള്ള ഡോക്ടറിന്റെ ക്ലിനിക്കിലെ ലൈറ്റൊക്കെ വലിയ എക്സ്പേർട്ടിനെ പോലെ മാറ്റി കൊടുക്കുകയാണ്. വീട്ടിൽ എത്ര കെയർലെസ് ആയിട്ട് അവൻ പെരുമാറിയാലും ജോലി സ്ഥലത്ത് ആ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. ഡോക്ടേഴ്സിന്റെ കൂടെ പാർട്ടി കൂടാനും ഒക്കെ അവന് വളരെ മിടുക്കാണ്. കാരണം ഈ ഡോക്ടേഴ്സിനെ സോപ്പിട്ട് നിന്നാലേ ഇവന് നന്നായി മെഡിസിൻസ് വിറ്റഴിക്കാൻ സാധിക്കുള്ളൂ. ഇതേ ടീം കുട്ടിയുമായി റെഡിയായി ഒന്ന് പുറത്തേക്ക് പോകുന്ന ജിഞ്ചു പുറത്തെത്തുമ്പോ അവളുടെ അതേ പ്രായത്തിലുള്ള മറ്റൊരുപാട് പെൺകുട്ടികളെ ശ്രദ്ധിക്കുന്നു. അവരൊക്കെ എത്ര വെൽ ഡ്രസ്ഡ് ആയിട്ട് യാതൊരു ടെൻഷനും ഇല്ലാതെ തന്നെ പോലെ ജീവിതഭാരവും ഇല്ലാതെ ഫ്രീ ആയി നടക്കുന്നു. താൻ ഇതുപോലെ കോലം കെട്ട് ഒരു സന്തോഷവും ഇല്ലാതെ ഇങ്ങനെയായി പോയല്ലോ, എത്ര പെട്ടെന്നാണ് തന്റെ ലൈഫ് ഈ രീതിയിലേക്ക് മാറിപ്പോയതെന്നെല്ലാം അവൾ ആലോചിച്ച് വളരെയധികം സങ്കടപ്പെടുന്നു. അങ്ങനെ പിന്നീട് രാത്രി കുഞ്ഞിന് വയ്യാതെ വലിയ ഛർദിലും കരച്ചിലും ഒക്കെയാണ്. ആകെപ്പാടെ പേടിക്കുന്ന ജിഞ്ചു ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാനായി ചോയെ വിളിക്കുന്നുണ്ടെങ്കിലും അവനെ കോളിൽ കിട്ടുന്നില്ല. അവനാകട്ടെ, അവൻ ഇതുപോലെ ജോലി സംബന്ധമായി പരിചയമുള്ള ഡോക്ടർ പാർക്ക് എന്ന ഒരാൾ വിളിച്ചിട്ട് അയാളുടെ ഗേൾഫ്രണ്ടിനെ പറ്റി ഭാര്യ അറിഞ്ഞ് അങ്ങനെ ഭാര്യയും ഗേൾഫ്രണ്ടും കൂടി ആകെ വിഷയമായി അവിടെ ചെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് ഇവനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നു. ഈ ഡോക്ടറൊക്കെ ഇവന്റെ ജോലിക്ക് വളരെ ഉപകാരപ്പെടുന്നവരായതുകൊണ്ട് തന്നെ അവരൊക്കെ എന്ത് പറഞ്ഞാലും ഇവൻ അതുപോലെ കേൾക്കും. അങ്ങനെ ഇവൻ ഭാര്യയുടെ മുന്നിൽ നിന്ന് ഗേൾഫ്രണ്ടിനെ രക്ഷിച്ചുകൊണ്ട് പോകാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഭാര്യ അപ്പോഴേക്കും അവിടെ എത്തി. അങ്ങനെ അവിടെ അടിപിടി നടക്കുന്നു. ഇടയിൽ കയറാനായി നോക്കുന്ന ഇവനെ ഭാര്യ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഇവൻ അവരെ പിടിച്ചു മാറ്റുന്നുണ്ട് അടി കിട്ടാതിരിക്കാൻ. പക്ഷെ അവര് അവിടെ വീഴുന്നു. അത് കണ്ടുകൊണ്ടെത്തുന്ന ഡോക്ടർ പാർക്ക് നീ എന്റെ ഭാര്യയെ മറിച്ചിടുവടോ എന്ന് ചോദിച്ചാൽ അവൻ അടിക്കാണ്. ആക്ച്വലി ഇയാൾ പറഞ്ഞിട്ടാണ് ഇവൻ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇയാളിപ്പോ നേരെ പ്ലേറ്റ് തിരിക്കുന്നു. ഇതേ ടീം ഹോസ്പിറ്റലിൽ എത്തിക്കഴിയുമ്പോ കുഞ്ഞിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, ചെറുതായിട്ട് ഫുഡ് പോയിസൺ ആയതാണ്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, വീട്ടിലേക്ക് പോകാമെന്നെല്ലാം ഡോക്ടർ പറയുന്നു. ജിഞ്ചു ആകെ പേടിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഒറ്റയ്ക്ക് വരാനുള്ള വെപ്രാളത്തിൽ അവളാകട്ടെ കാലിലെ ചെരുപ്പ് പോലും മര്യാദയ്ക്ക് ശ്രദ്ധിക്കാതെ രണ്ട് ജോഡിയിൽ നിന്നുള്ള ചെരുപ്പുകൾ ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അവൾ ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ അപ്പോഴും ചോയ് എത്തിയിട്ടില്ല. അവൾ അവിടെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ക്രെഡിറ്റ് കാർഡ് ബിൽസ് അവൾ ശ്രദ്ധിക്കുന്നത്. ക്രെഡിറ്റ് കാർഡിലൊക്കെ വലിയ ബില്ലാണ് വന്നിരിക്കുന്നത്. ഇതേ സമയം ഡോക്ടർ പാർക്കിന്റെ അടുത്തായിരുന്നു ചോയ് ഉണ്ടായിരുന്നത്. പാർക്ക് അവനെ അടിച്ചതിന് ക്ഷമ ചോദിക്കുന്നില്ലെങ്കിലും അതത്ര കാര്യമാക്കി എടുക്കണ്ട എന്നുള്ള രീതിയിൽ അവനെ സമാധാനിപ്പിക്കുന്നു. ആക്ച്വലി ഞാൻ നിന്നെ അപ്പോ എന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് അടിച്ചത് കൊണ്ടാ അവൾ എന്നോടൊന്ന് ക്ഷമിച്ച് മയത്തിലൊക്കെ പെരുമാറുന്നത്. അതുകൊണ്ട് നീ അത് കാര്യമാക്കി എടുക്കണ്ട എന്നെല്ലാം ഡോക്ടർ പറയുമ്പോ ഡോക്ടറിനെ പിണക്കാനാകാത്തത് കൊണ്ട് അവൻ സാരമില്ലെന്ന് പറഞ്ഞ് വേഗം ടോയ്ലറ്റിലേക്ക് പോകുന്നു. അകത്ത് നിന്ന് ഡോക്ടറോടുള്ള ദേഷ്യമൊക്കെ അവൻ എങ്ങനെ തീർക്കുമെന്ന് അറിയാതെ നിൽക്കുകയാണ്. എന്തായാലും ഡോക്ടറോട് നേരിട്ട് അവനൊന്നും പ്രതികരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണുമ്പോ അവനൊരു കുഴപ്പവും ഇല്ല എന്നുള്ള രീതിയിൽ ചിരിച്ചാണ് സംസാരിക്കുന്നത്. മുഖത്ത് അടിയേറ്റ മുറിവിനെ പറ്റി ഡോക്ടർ ചോദിക്കുമ്പോ അത് സാരമില്ല, അത് ഞാൻ കള്ളു കുടിച്ചിട്ട് എവിടെയെങ്കിലും മറിഞ്ഞു വീണതാണെന്ന് പറഞ്ഞോളാന്ന് അവൻ പറയുന്നു. ഈ സമയം ഡോക്ടർ ഇവന്റെ ക്രെഡിറ്റ് കാർഡ് ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തിരിച്ചു കൊടുക്കുന്നു. എനിക്ക് ഇനി കാർഡിന്റെ ആവശ്യമില്ല, എന്തായാലും ആ ഗേൾഫ്രണ്ടുമായിട്ടുള്ള ബന്ധമല്ലോ ഉപേക്ഷിച്ചല്ലോ, ഇനിയിപ്പോ ഇത് നീ തന്നെ തിരിച്ചു വെച്ചോന്ന് പറഞ്ഞ് അവനെ അത് ഏൽപ്പിക്കുമ്പോഴാണ് മുന്നേ കണ്ട ആ ബില്ലെല്ലാം ചോയുടേതായിരുന്നില്ല, ഈ ഡോക്ടറിന്റേതായിരുന്നു. ഭാര്യ അറിയാതെ ഗേൾഫ്രണ്ടിന് ഓരോന്നും വാങ്ങിക്കൊടുക്കാനായി അയാൾ കണ്ടെത്തിയ വഴിയായിരുന്നു ചോയുടെ ക്രെഡിറ്റ് കാർഡ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഡോക്ടറോടുള്ള ദേഷ്യം അവൻ കയ്യിൽ കിട്ടിയ ക്രെഡിറ്റ് കാർഡ് വളച്ചൊടിച്ചു തീർക്കുന്നു. എത്രത്തോളം ദേഷ്യം ഇവനുണ്ടെങ്കിലും ഈ ഡോക്ടർ ചെയ്യുന്ന തെറ്റുകളോട് സഹകരിക്കേണ്ടായിരുന്നുണ്ടെങ്കിൽ പോലും അവന്റെ പ്രാരാബ്ദം ആലോചിച്ച് ഈ ജോലി ഇനിയും തുടർന്നുകൊണ്ട് പോകണ്ടേ എന്ന ആ ഒരു ഒറ്റ കാരണം കൊണ്ട് അവൻ അതെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മൾ വീണ്ടും ജിഞ്ചുവിനെ കാണുമ്പോൾ അവൾ ആ ക്രെഡിറ്റ് കാർഡ് ബിൽസിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. ഹോട്ടൽസിലൊക്കെ ഒരുപാട് തവണ റൂം എടുത്തതിന്റെ ഒക്കെ ബില്ലൊക്കെ കാണുമ്പോൾ അവൾ ആകെപ്പാടെ ഷോക്ക് ആവുന്നു. ഇതെന്താ ഇങ്ങനെയെന്ന് അവൾ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഫോണിലേക്ക് ഒരു കൂട്ടുകാരിയുടെ മെസ്സേജ് വരുന്നത്. ഇത് നിന്റെ ഹസ്ബൻഡ് അല്ലേ, ഞാനിന്ന് റോഡിൽ വെച്ച് കണ്ടപ്പോ എടുത്തതാണെന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ അയച്ചിരിക്കുന്നു. അതിലുണ്ടായിരുന്നത് ചോയാണ്, ഒപ്പം പാർക്കിന്റെ ഗേൾഫ്രണ്ടും. പാർക്കിന്റെ വൈഫ് വരുന്നതിന് മുന്നേ ആ ഗേൾഫ്രണ്ടിനെ അവിടെ നിന്ന് മാറ്റാനായി ശ്രമിക്കുന്ന ചോയാണ് അതിൽ കാണുന്നത്. പക്ഷെ അതറിയാത്ത ജിഞ്ചു ആകെ ഷോക്ക് ആവുന്നു. അവൾ വേഗം തന്നെ ആകെപ്പാടെ സങ്കടപ്പെട്ട് ചോയിയെ ഫോൺ വിളിക്കുന്നു. എന്നെ നിങ്ങൾ പറ്റിക്കാണെന്നൊക്കെ ചോദിച്ച് അവൾ ഷൌട്ട് ചെയ്യുമ്പോ എനിക്ക് നിന്നോട് ഇനി ഗുസ്തി ഇടാനുള്ള ആരോഗ്യമില്ല, ഞാൻ ഓൾറെഡി തകർന്നിരിക്കുകയാണെന്നും പറഞ്ഞ് അവനും ദേഷ്യപ്പെടുന്നു. അങ്ങനെ രണ്ട്
രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടിക്കഴിഞ്ഞ രണ്ടുപേരുടെയും ജീവിതം എത്രത്തോളം നശിച്ചു പോയി എന്ന് പറഞ്ഞ് പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഇവിടെ ജീവിച്ചു തുടങ്ങി ഞാൻ ഒരുപാട് മാറിപ്പോയി, എന്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷവും പോയെന്നെല്ലാം അവള് പറയുമ്പോ, കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്ത് ഞാനും ഒരുപാട് തകർന്നുപോയി, ഡോക്ടേഴ്സ് എനിക്കൊരു പട്ടിയുടെ വില പോലും തരുന്നില്ല, ഞാൻ എത്രമാത്രം ജോലി സ്ഥലത്ത് കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയാവുന്ന അവനും പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് ഒടുക്കം സഹിയിടുമ്പോ, ഒരുപക്ഷെ പഴയ കാലത്തേക്ക് എനിക്ക് ടൈം ട്രാവൽ ചെയ്ത് പോകാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങളെ ഞാൻ സ്നേഹിക്കില്ല, നിങ്ങളെ എന്റെ ജീവിതത്തിലേക്ക് അടുപ്പിക്കുകയില്ലായിരുന്നു എന്ന് അവള് പറയുമ്പോ അവനും അത് തന്നെ പറയുന്നു. നിന്നെ കല്യാണം കഴിച്ച ശേഷമാണ് ഞാൻ ഇങ്ങനെ ഗതി കിട്ടാതായതെന്ന് അവൻ പറയുന്നത് കേട്ട് അവൾ ആകെ തകരുന്നു. അവള് വേഗം തന്നെ ആ ഒരു സങ്കടത്തിന്റെ പുറത്ത് എങ്കിൽ നമുക്ക് ഡിവോഴ്സ് ചെയ്യാവുന്ന പറയുമ്പോ അവൻ അത് കേട്ട് ആദ്യമൊന്നും ഷോക്ക് ആവുന്നുണ്ടെങ്കിലും അവനും സങ്കടം കാരണം ശരി ചെയ്യാമെന്ന് പറഞ്ഞ് സമ്മതിക്കുന്നു. ആക്ച്വലി അവൾ ആ ഉത്തരം കേട്ട് വളരെ ഷോക്ക് ആവുന്നു. അങ്ങനെ രണ്ടുപേരും ഇനിയൊന്നും പറയാനില്ലാത്ത മട്ടിൽ ഫോൺ കട്ട് ചെയ്ത് രണ്ട് സ്ഥലത്തിരുന്ന് കരയാണ്. ചോയ് അവന്റെ കാറിലും ജിഞ്ചു അവളുടെ വീട്ടിലും ഇരുന്നാണ് ഈ കരയുന്നത്. ഇതേ ടീം കാറിൽ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായി വീട്ടിലേക്ക് ചെല്ലുമ്പോ അവക്ക് കൊടുക്കാനായി വാങ്ങിച്ച ബൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇനി അത് കൊടുക്കേണ്ട ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല, കാരണം അത്രയധികം ശക്തമായ വഴക്കാണ് രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടായിരിക്കുന്നത്. അതും തെറ്റിദ്ധാരണ മൂലമുണ്ടായ വഴക്കാണ്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അത് എന്താണെന്നൊന്ന് തുറന്ന് സംസാരിക്കാനോ പോലും നിൽക്കാതെ വഴക്ക് ഇവിടം വരെ എത്തി നിൽക്കുന്നു. ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ അവരുടെ ആ കൊച്ചുകുട്ടി കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ ഇനി ഇവരുടെ റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാതെ ഡിവോഴ്സ്ഡ് ആയത് നമ്മൾ കണ്ടു. പക്ഷെ അതിനുശേഷമാണ് രസകരമായ പല സംഭവങ്ങളും സംഭവിക്കുന്നത്. അതൊക്കെ എന്താണെന്ന് അറിയാനായി നമുക്ക് അടുത്ത പാർട്ടുമായി കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.